പടിഞ്ഞാറൻ പരിഷ്കാരങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് ക്ലബുകളിൽ ഒരുമിച്ചുകൂടുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, സന്ധ്യാസമയമാകുമ്പോ മൊബൈലിലുള്ള ക്ലിപ്പും ഓണാക്കിയിട്ട് സിനിമാ ഗാനം കേട്ടുകൊണ്ട് ആസ്വദിക്കുന്ന കമ്പനിക്കാരാ, ക്ലബുകളിൽ ഒരുമിച്ചുകൂടിയിട്ട് അനാവശ്യ വൃത്തികളിൽ ഇടപെടുന്ന കൂട്ടുകാരാ, എനിക്കും നിനക്കും ഒരു മതമുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്, എനിക്കും നിനക്കും ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് മറന്നുപോയോ? മോനെ, നമുക്കിഷ്ടമുള്ളത് മുഴുവനും ചെയ്യലല്ല ബുദ്ധി, രസമുള്ളത് മുഴുവനും അനുഭവിക്കലല്ല ക്രെഡിറ്റ്. നീ എപ്പോഴും ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിന്റെ പ്രതിയോഗികളെ അതിജയിക്കുന്നവനാണ് ശക്തവാൻ. നമ്മൾ വിചാരിച്ചു നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെയുള്ള ലേറ്റസ്റ്റ് മോഡേൺ ഓർ പോസ്റ്റ് മോഡേൺ പരിഷ്കാരങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങിയാൽ ഞാൻ ഹായ് ഹായ് ആയിപ്പോയി, എന്റെ ജീവിതം ഓക്കെ, ഞാൻ അഡ്വാൻസ്ഡ് ലൈഫ്. ഇനി എന്നൊന്നും പറയണ്ട, അവൻ എത്രമാത്രം സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാവോ ആ രീതിയിൽ അവൻ ബെസ്റ്റിലാണ്. മോനെ, എങ്ങനെ ആസ്വദിക്കുന്ന ജീവിതമല്ല ഇത്. ഈ ജീവിതത്തിന്റെ വ്യക്തമായ സാധ്യതകളെയും വിശാലതകളെയും ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഇങ്ങനെ വലിയ സ്റ്റൈലിൽ ലേറ്റസ്റ്റ് ബനിയനും ലേറ്റസ്റ്റ് പാൻസും ലേറ്റസ്റ്റ് ഹെയർ സ്റ്റൈലും ലേറ്റസ്റ്റ് ലാംഗ്വേജും സ്ലാങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മൊയിലാരുട്ടി ഇങ്ങനെ പോയാൽ തോന്നും, ഓ, ഈ മൊയിലാർക്ക് ലോകമൊന്നും തിരിഞ്ഞിട്ടില്ല, ഈ മൊയിലാർക്ക് ഇപ്പോഴത്തെ സംവിധാനങ്ങളൊന്നും അറിയില്ല, എന്ത് ചെയ്യാൻ, ആറാം നൂറ്റാണ്ടിലെ മൊയിലാർ ഈസ് ഗോയിങ് ഓൺ എന്ന് നമ്മൾ പറഞ്ഞു പോകും. പ്രിയപ്പെട്ട സഹോദര, പരിഷ്കാരത്തിന്റെ ഭ്രാന്ത് പിടിച്ചിട്ട് ഈ സമുദായത്തിന്റെ മക്കളെ തെരുവിത്തുള്ള മോനെ, ബുദ്ധിമാനാരാണ്, വിവേകമുള്ളവനാരാണ്, ആലോചിക്കുന്നവനാരാണ്, മഴ വരുന്ന സമയത്ത് വെള്ളം റോട്ടിലൂടെ ഒലിക്കുന്നുണ്ട്, ആ വെള്ളത്തിൽ ചണ്ടിചവറുകളും മഴുക്കുകളും കടലാസുകളും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഒലിച്ചു പോകുന്നത് കാണാം. അതുപോലെയാണ് എന്നും എന്നുമുള്ള പരിഷ്കാരങ്ങളെ ഏറ്റുവാങ്ങുന്ന മനുഷ്യ, അനാവശ്യമായ പരിഷ്കാരങ്ങളിൽ വീണുപോകുന്ന ചെറുപ്പക്കാരൻ കുത്തിയൊഴിക്കുന്ന വെള്ളത്തിലെ ചണ്ടിചവറ് പോലെയാണ്. അതേസമയത്ത് വടവൃക്ഷമങ്ങളോ ആ വെള്ളത്തിലൊന്നും ഒഴുകി വീഴുകയില്ല, പുഴകി വീഴുകയില്ല, കടപുഴകി മറിയുകയില്ല, സ്റ്റേബിളായി നിൽക്കുകയാണ്. അതുപോലെയാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വേണ്ടത്. അനാവശ്യമായ രീതികളിൽ വീണുപോയിക്കൂടാ, അനാവശ്യമായ പ്രവണതകളിലേക്ക് നീങ്ങിക്കൂടാ, നിനക്കൊരു സംസ്കാരമുണ്ട് മോനെ. എനിക്കൊരു സംസ്കാരമുണ്ട്, ഐ എം എ മുസ്ലിം, ഐ എം ദ ഫോളോവർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ശരിയായ ഒരു മുസ്ലിമാണ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാ, ഞാൻ ഇങ്ങനെ ഇതൊന്നും ഇടേണ്ടവനല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരിടുന്ന ഫാഷൻ എന്തിൻ്റെയാന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കുറെ നെയിംസ് ഉണ്ടാവും, കുറെ പേരുകൾ ഉണ്ടാവും, അതെല്ലാം ഒന്നുകിൽ സ്പോർട്സ് സ്റ്റാർ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോ ആൻഡ് സോ ആയിരിക്കും. അവരെല്ലാം എങ്ങോട്ട് പോവാ? സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന സ്വർഗമതികളായ ആളുകളാണോ? അല്ല, അവരിന്ന് ജീവിക്കുന്ന രീതിശാസ്ത്രത്തിൽ മരിച്ചു പോയാൽ നരകത്തിൽ പോകുന്നവർ, സംശയമില്ല. മുസൽമാന്റെ മക്കളിടുന്ന കുപ്പായം ജഹന്നമിൽ പോകുന്ന ഒരു തന്നെ മോഡൽ, ജഹന്നമി മോഡൽ പാൻസ്, ജഹന്നമി മോഡൽ ഷർട്ട്, ജഹന്നമി മോഡൽ ഹെയർ സ്റ്റൈൽ, ജഹന്നമി മോഡൽ എക്സെട്രാ ആൻഡ് എക്സെട്രാ. അതിന് ശരിക്കും വിളിക്കേണ്ടത് നരകത്തിലേക്ക് പോകുന്ന മോഡലുകൾ, നരകത്തിലേക്ക് പോകുന്ന മോഡലുകൾ. നരകാവകാശികളായി മാറേണ്ട ചില ആളുകളുടെ ആഭാസങ്ങളും എല്ലാം വലിച്ചു കേട്ടേണ്ട ബോഡികളല്ല ഇത്. മോനെ, എനിക്കും നിനക്കുമുള്ള ശരീരം
ലോകമാകമാനമുള്ള മുഴുവൻ വസ്തുവകകളുടെയും ലോകത്തിൻ്റെ ആകമാനവും അധികാരിയായ അള്ളാഹുവിൻ്റെ ദാനമാണ്. അവൻ്റെ നിയമത്തിൽ നിന്ന് മാറാൻ പറ്റൂല. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. എല്ലാ അധികാരവും ഉപയോഗിക്കാൻ പറ്റുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുമ്പിലേക്ക് ഖുർആനിക സൂക്തമെന്ന് ഓതിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അനങ്ങുന്നില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവിടെ നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അതാണ് ബുദ്ധിമാൻ. മോനെ, കലാലയങ്ങളുടെ മുറ്റത്ത് കമന്റടിക്കുന്ന പെൺകുട്ടികൾ വരും. ഇടക്കിടക്ക് നമ്പർ മാറിയോ നമ്പർ തിരിഞ്ഞോ മിസ് കോൾ അയക്കുന്ന പെണ്ണ് വരും, മിസ് കോൾ അയക്കുന്ന കോൾ ഗേള് വരും. ഇതെല്ലാം വരുമ്പോൾ നീ വിചാരിക്കും ഞാൻ തരക്കേടില്ല, ലൈൻ അടിക്കാൻ മാത്രം സുന്ദരനാണ് എന്ന് വിചാരിച്ച് നീ അവളിൽ വീണു പോകണ്ട. ഇന്നത്തെ പ്രണയത്തിന് പ്രായമില്ല, ഇന്നത്തെ പ്രണയത്തിന് മതമില്ല, ഇന്നത്തെ പ്രണയത്തിന് സൗന്ദര്യമില്ല. കാരണം പ്രണയത്തിന് ആദ്യമേ ബുദ്ധിയില്ല. അതുകൊണ്ടാണ് ഒരുത്തി പ്രേമിച്ച് 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 കാമുകനെ കാണാൻ വന്നു, കണ്ടപ്പോഴേ ബോധം കെട്ട് വീണുപോയി. സൗന്ദര്യത്തിന്റെ ഊക്കുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വണ്ടി കയറി മെനക്കെട്ട് വന്നതാണ്. അപ്പോഴാണ് 70-കാരനായ പടുകഴവനാണ് കിളിസ്വരം കൊണ്ട് വടകരയിലേക്ക് മാടി വിളിച്ചതെന്ന് അറിയുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്നപ്പോഴേക്ക് ചെറുപ്പക്കാരി ബോധം കെട്ട് വീണുപോയി. വാർത്ത വായിച്ചിട്ടുണ്ടാവുന്നു. ഇതുപോലെയാണ് പ്രണയത്തിന്റെ രീതിശാസ്ത്രങ്ങളെല്ലാം താളം തെറ്റി നടക്കുക. പ്രിയപ്പെട്ട സഹോദര, ഇതുപോലെ എല്ലാ രീതിശാസ്ത്രങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രണയത്തിന്റെ ലോകത്ത്, അന്ധമായ പ്രണയത്തിന്റെ ലോകത്ത് നിന്നെ മാടി വിളിക്കുമ്പോൾ നീ ബുദ്ധിമാനായി പെരുമാറണം, നീ നീതിബോധമുള്ളവനായി മാറണം. അതിന് ഇന്നത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക രോഗം ഉണ്ടാവും. രോഗത്തിന്റെ പേരെന്താ? ഇന്നലെ വരെ പ്രത്യേകിച്ച് ഒരുങ്ങാത്ത നിങ്ങളുടെ മകൾ ഇന്ന് മുതൽ പ്രത്യേകിച്ച് ഒരുങ്ങുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, എന്റെ മോൾക്ക് മാനസിക രോഗം ബാധിച്ചു. എന്താണ് മാനസിക രോഗം? എക്സിബിഷണലിസം ഒരു മാനസിക രോഗമാണ്. എക്സിബിഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രദർശനത്വര. ആരോ ഒരാൾ കാണാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇവൾ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ആരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങുവരാവില്ല. ഇതുപോലെ ഒരു ബോധം ഉണ്ടാവും. ഇന്നലെ വരെ ഒരുങ്ങാത്ത, പ്രത്യേകിച്ച് ഒരുങ്ങാത്ത നിങ്ങളുടെ മകൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേക മോഡൽ, ഒരു പ്രത്യേക സ്പ്രേയാൻ അതെല്ലാം ചെയ്തുകൊണ്ട് ഇറങ്ങുന്നെങ്കിൽ അവനെയും ആരോ കാത്തു നിൽക്കുന്നുണ്ട് വഴി. ഈ ഒരു മാനസികമായ രീതി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഇതുപോലെ എവിടെയോ കലാലയത്തിൻ്റെ മുറ്റത്തോ പെരുവഴിയുടെ ചാരത്തോ നമ്മുടെ ആധുനിക സമുദായത്തിലെ യുവതീ യുവാക്കളെ പ്രണയത്തിന്റെ ചുംബനങ്ങൾ മാടി വിളിക്കുമ്പോൾ മോനെ, ബുദ്ധിമാനതിൽ വീണുപോവുകയില്ല. ബുദ്ധിശൂന്യനായവൻ അടിമയായി മാറി. അവനൊരു കോള് വന്നപ്പോ വിചാരിച്ചു തരക്കേടില്ല, 10 പെൺപിള്ളേർക്ക് ലൈൻ അടിക്കാൻ മാത്രം മുതലുള്ള ആളാണ് ഞാൻ. ഒരുത്തിയെ രണ്ടവന്മാര് കണ്ണടിക്കുകയോ മിസ് അടിക്കുകയോ ചെയ്തപ്പോ അവക്ക് തോന്നിപ്പോയി ഞാൻ തരക്കേടില്ല. മോളെ, ബുദ്ധിയുള്ളവർ അങ്ങനെ വഴുതി വീഴുന്നവരല്ല.